നമസ്കാരം. കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലത്തെ വിസ്മയുടെ മരണത്തിന് ശേഷം സമാനമായ ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. വെങ്ങാനൂർ യുവതിയെ വീട്ടിൽ തീ കൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തി. 24-കാരിയായ അർച്ചനയാണ് മരിച്ചത്. പോലീസ് എത്തിയപ്പോൾ ഓടി രക്ഷപ്പെട്ട ഭർത്താവ് സുരേഷ് പിന്നീട് പിടിയിലായി. കോവളത്തെ വാടക വീട്ടിലാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് സുരേഷ് ഡീസലുമായി പോകുന്നത് കണ്ടതായി നാട്ടുകാർ പോലീസിനോട് പറഞ്ഞു. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. മകള് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എന്റെ തലേ ദിവസം ഇങ്ങനെ ഗീസർ വാങ്ങിച്ച് വെച്ചതൊക്കെ ഇന്നത്തെ ഈ മരണത്തിന്റെ ആയപ്പോഴും നമുക്ക് അതിന് ദുരൂഹത ഉണ്ട്. അവന് ഈ ഗുരുവിന്റെ കാര്യം ഗീസർ വാങ്ങിച്ചത് ഇതിനായിരിക്കണം. ആയിരുന്നെങ്കിലും രാവിലെ ഇറങ്ങി ഇപ്പം വിളിച്ചൊന്ന് പോയതാ. പിന്നെ ഒരാഴ്ച കഴിച്ച് 5 വർഷത്തിനകത്ത് ഞാൻ കല്യാണം നടത്തി കൊടുക്കുന്നു. ബന്ധുക്കളത്ത് സ്ത്രീധനമാണെന്നല്ല, അവന്റെ ചേട്ടന്മാരായിട്ടൊക്കെ അവന്റെ അടിയപ്പുണ്ടായി. ഈ ഇവിടെ കല്യാണം കഴിച്ച് വെച്ചിട്ട് സ്വർണ്ണ കിട്ടുക വെച്ചപ്പോഴത്തേക്ക് അവന്റെ ചേട്ടൻ അവിടെ അടിയൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ വന്നിട്ട് അച്ഛൻ വന്നിട്ട് 3 ലക്ഷം രൂപ അറിയണമെന്ന് പറഞ്ഞു. അവൻ ഈ വസ്തു വാങ്ങി കൊടുക്കാൻ ഞാൻ പറഞ്ഞു. ഇപ്പൊ പെട്ടെന്ന് കല്യാണം നടത്തിട്ട് 1 മാസമായിട്ടും എന്റെ കയ്യിൽ പോകുന്നില്ല. അപ്പൊ നാളെ വാങ്ങി കൊടുക്കാം. ഞാൻ 9 വർഷം കൊണ്ട് ജോലി പോകാതിരിക്കാൻ എനിക്ക് ആരും തടം തരില്ല. ആശ്രയം വെട്ടിക്കിടക്കുകയാണ് എന്ന് പറഞ്ഞ് അമ്മാര് പുറകെ ചെയ്തു. പിന്നെ അവര് വേറെ ക്യാൻസർ കൊടുത്ത് അവനെ തെറ്റിന്റെ ചെയ്യാൻ തോന്നി. പിന്നെ ഇപ്പം വീണ്ടും നിരന്തരം വഴക്ക് ഗണിയാണെന്നും അവിടെ ഭയങ്കര അടി ഉണ്ടായി എന്നാണ് ഞാൻ അറിയുന്നത്. ഈ ചേട്ടൻ ആരെയൊക്കെ ആയിരിക്കണം. കഴിഞ്ഞ വർഷം ഇപ്പൊ 1 വർഷം 1 മാസം ആയതുള്ളൂ. ഇന്നലെ വന്നപ്പോഴത്തെ അവര് കണ്ണിൽ ഒന്നും ഉണ്ടായാലും ഒന്നും ഇല്ലാത്ത അവര് നമ്മളെ മുമ്പിൽ കാണിക്കുള്ളൂ. ഈ സംഭവം നടന്നിട്ട് ഇത്രയും നേരമായിട്ട് അവന്റെ വീട്ടുകാരോ അച്ഛനോ അമ്മയോ അവന്റെ കൂടെ ഉള്ള സുഹൃത്തുക്കളോ ഒറ്റ മനുഷ്യരും അവിടെ വരികയോ എന്നെ വിളിക്കുകയോ ഇവിടെ വരികയോ ചെയ്തിട്ടില്ല. കാരണം അവന്റെ വീട്ടിൽ ഇതെല്ലാം ചെയ്തിട്ട് അവന്റെ വീട്ടിലാണ് ചെന്നിരിക്കുന്നത്. ചെന്നിട്ട് അവിടെ തീർച്ചയായിട്ടും അവർ ഉണ്ടായിരുന്നു. ഇപ്പൊ അവിടെ നർച്ചത് മറ്റാർക്കും പറഞ്ഞിട്ടില്ല, ഒന്നും അറിയില്ല. ഇതിപ്പോ അങ്ങനെ ചെയ്തിട്ടായിരുന്നെങ്കിൽ അത് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇത് അറിഞ്ഞുടനെ നമ്മുടെ അടുത്ത് ഓടി വരത്തുള്ളൂ. അച്ഛാ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി എന്താണെന്ന് എനിക്കറിയില്ല എന്നല്ലേ പറയുള്ളൂ. അപ്പൊ അവന്റെ വീട്ടുകാരോ ആരും നമ്മളതിന് ഒരു സമീപം ഉണ്ടായിട്ടില്ല. ഇത്ര ഈ ചെക്കൻകാരെ കരുതി കൂട്ടി സാധനം വാങ്ങി വെച്ചിരുന്നു. നമ്മുടെ മുമ്പിൽ സ്നേഹമായി അഭിനയിച്ചിട്ട് കരുതി കൂട്ടി വാങ്ങിച്ചു വെച്ചിരുന്നതാണ്. ന്യൂസ് ഡെസ്ക്, കേരളീയം.